കെപിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നാളെ നടക്കുന്നത് ഭാരവാഹികളുടെ മാത്രം യോഗമെന്ന് കെ മുരളീധരൻ. യോഗ്യതയുള്ളവരെ ഭാരവാഹികൾ ആക്കണം, അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന പോലെ ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ ഭക്തർ വളരെയധികം ബുദ്ധിമുട്ടുന്നു. വിവിധ വകുപ്പുകൾ മുഖ്യമന്ത്രി ഇടപെട്ട് ഏകോപിപ്പിക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. നാളെ ഭാരവാഹികളെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് പുനഃസംഘടനയ്ക്കുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാനാണ് ഭാരവാഹികളുടെ യോഗം. എക്സിനെ മാറ്റി വൈയിനെ വയ്ക്കുമ്പോൾ എക്സിനേക്കാൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ എക്സിനേക്കാൾ മോശം ഒരാളെ ഒരാൾ വെച്ചാൽ പിന്നെ പുനഃസംഘടന കൊണ്ട് കാര്യമില്ലല്ലോ. വെളുക്കാൻ തേച്ച് പാണ്ഡായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ജാഗ്രത പുലർത്തുന്നതാണ് ഞങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. പല അയ്യപ്പന്മാർക്കും 10 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ദർശനത്തിനുള്ള അവസരം കിട്ടുന്നത്. ഇത്തവണ വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തത്. കാരണം 2 വർഷമായിട്ട് ദർശനം മുടങ്ങിയതുകൊണ്ട് ഇത്തവണ ഒരു കൂടുതൽ ഭക്തരുണ്ടാവുന്നൊരു അസസ്മെൻറ്റ് നടത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ പമ്പയിലൊരു യോഗം, എല്ലാ മന്ത്രിമാരുടെയും യോഗം വിളിച്ച് അടിയന്തരമായിട്ടൊരു കോർഡിനേഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ മകരവിളക്കിന് വല്ലാത്ത പ്രശ്നങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്കുണ്ടാവും.